പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അലൈറ്റ് മോഷൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുള്ള അഞ്ചാമത്തെ വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഈ പ്രൊജക്റ്റിനകത്ത് പറയാൻ പോകുന്നത് സിങ് എഫക്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റ് വെച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ്. സിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ ഷെയ്ക്ക് എഫക്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണ് സിങ് എഫക്റ്റ്. അതെങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടിംഗ് മുതൽ എനിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ബാക്കിയുള്ള നമ്മുടെ ട്യൂട്ടോറിയൽ അലൈറ്റ് മോഷൻ്റെ ഓരോ എഫക്റ്റുകളായിട്ടാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വീഡിയോകളൊക്കെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് സിങ് എഫക്റ്റാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിങ് എഫക്റ്റ് എങ്ങനെ എടുക്കേണ്ടതെന്നും അതെങ്ങനെയാണ് ഫോട്ടോസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ അലൈറ്റ് മോഷൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്ന നേരത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റിലെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ആസ്പെക്ട് റേഷ്യോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി കൊടുക്കുന്നു. വേറെ നിങ്ങൾക്ക് ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഫുൾ എച്ച് ഡി ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രെയിം റേറ്റ് ഒരു 30 കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടും നമ്മളിവിടെ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇവിടെ ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഷെയ്ക്ക് എഫക്റ്റോ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സോങ് നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. സോങ് ആഡ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസിനകത്ത് ഓഡിയ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുന്നതാണ്. ഫോൾഡർ തിരിച്ച് വന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ വ്യൂ ഓൾ കൊടുക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് ഈ ഫോൾഡർ അനുസരിച്ച് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടമുള്ള അല്ല സോറി, നിങ്ങൾക്ക് ചെയ്യേണ്ട ഏത് ഫോൾഡറാണെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്കിവിടത്ത് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ബീറ്റ് മാർക്കറ്റ് കൊടുക്കുക. ബീറ്റ് മാർക്കറ്റ് വാങ്ങി നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത ശേഷം സിങ് എഫക്റ്റിന് മാത്രമേ പറഞ്ഞു തരുള്ളൂ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാനൊരു ഫോട്ടോ ഇവിടെ പ്രശ്നം ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ നമ്മളൊരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഇതിനകത്ത് സിങ് എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ, സിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്ക്ക് എഫക്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണിത്. അലൈറ്റ് മോഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണിത്. നമ്മളിപ്പം ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിന് സിങ് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് എഫക്റ്റ് കാണാൻ സാധിക്കും. എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു എഫക്റ്റ് കാണുന്നുണ്ടല്ലോ, മൂവ് ആൻഡ് ട്രാൻസ്ഫോം, അതിങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാത്ത നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിലായിട്ട് സ്വിങ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ സാധിക്കും. സ്വിങ് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഇതിനകത്ത് നമ്മളിപ്പം ഓൾറെഡി 2 പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രീസെറ്റ് ഉപയോഗിച്ചും വീഡിയോ ചെയ്യാവുന്നുണ്ട്. അതായത് പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആപ്ലിക്കേഷനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന എഫക്റ്റുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യാനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ തിരക്കണം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കാൻ ഈ സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും, അതായത് ഈ ക്ലോക്കിലൊക്കെ പെൻഡുലം ആടുന്നൊരു എഫക്റ്റ് ഇല്ലേ, ആ രീതിയിലുള്ള എഫക്റ്റ് ആയിരിക്കും ഫോട്ടോയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവ ഓൾറെഡി ആടുന്നതാണ് ഈ ഫോട്ടോയ്ക്ക് ഇങ്ങനൊരു സിങ് എഫക്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇന്നത്തെ എഫക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഈ ഫ്രീക്വൻസി മാക്സിമം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പതുക്കെ ആയിരിക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, കാണുന്നുണ്ടല്ലോ. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം സ്പീഡ് വേണമെന്ന് വെച്ച് നമുക്ക് ആ സോങ്ങിനനുസരിച്ച് നമുക്ക് എഫക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ സ്വിങ്ങിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറച്ച് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ആംഗിൾ 1 2 കൊടുക്കുക. ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് വരുന്നതും ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നതും. അതായത് നമ്മൾ ആംഗിൾ എപ്പോഴും ഇതിനകത്ത് -30 ആയിരിക്കും പ്രീസെറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ മാക്സിമം കുറച്ച് കൊടുക്കുക. ഏകദേശം ഒരു നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യാനകത്ത്
ഒന്നും രണ്ടിൻ്റെ ആവശ്യം മതി. ഏകദേശം എന്ന് പറഞ്ഞാൽ വണ്ണ് കൊടുത്തിട്ടുണ്ട്, വണ്ണ് കൊടുത്തു. അതിനുശേഷം ഇതിപ്പം റൈറ്റ് സെല്ലിലോട്ടാണോ വരുന്നത്, ഇതിപ്പം ലെഫ്റ്റ് സെല്ലിലോട്ട് വരണമെങ്കിൽ ഇതിനകത്ത് ഇവിടെ മൈനസ്, മുകളിൽ മൈനസ് ആണെങ്കിൽ താഴെ പ്ലസ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ താഴെ മൈനസ് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ പ്ലസ് കൊടുക്കുക. അത്ര മതി വെച്ചാൽ മതി. ഇപ്പം ഇവിടെ മുകളിൽ ആംഗിൾ വണ്ണും മൈനസ് വണ്ണിൽ കൊടുത്തു. ഇപ്പം നമുക്ക് താഴെയായിട്ട് ജസ്റ്റ് ഒരു വണ്ണ് കൊടുക്കുക, മൈനസ് ഇല്ലാത്ത ഒരു വണ്ണിങ്ങനെ കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ വരും, ഇത് തന്നെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് വണ്ണ് കറക്റ്റായിട്ട് വണ്ണ് കൊടുക്കുക. അതായത് മൈനസ് വണ്ണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് അവിടെ ലഭിക്കുന്നതായി. കുറച്ച് ഫ്രീക്വൻസി കൂടി കൂട്ടി കൊടുക്കുക. ഫോട്ടോ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ മൂവിങ് എഫക്റ്റ് നമുക്കവിടെ ലഭിക്കുന്നതാണ്, കാണുന്നുണ്ടല്ലോ. ഇത്രയും മാത്രം നോക്കുക. അപ്പം ഇത് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടുന്ന്, അതായത് നമ്മൾ ഈ ഫേസിനകത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കീയും കൊടുത്തു, ഇപ്പം നമുക്ക് ഇവിടെ ഒരു കീയും കൊടുത്തു, രണ്ട് കീ കൊടുത്ത ശേഷം ഇതിനകത്ത് മാത്രം മതി എഫക്റ്റ് വേണമെങ്കിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ബാക്കിയുള്ള ഫലത്ത് നമുക്ക്, അതായത് മൂവിങ് എഫക്റ്റ് വേണ്ട, ഈ കീ കൊടുത്തിടത്ത് മാത്രം വേണമെങ്കിൽ മാത്രം വേണ്ടിയാണ് നമ്മൾ ഈ ഫേസ് ഉപയോഗിക്കുന്നത്. ട്രയാങ്കിളും അതുപോലെ തന്നെ ഉള്ളൊരു ഇതാണ്. അതായത് ട്രയാങ്കിളും ഷൈനും, സൈനും എന്ന് ഉദ്ദേശിച്ചാൽ സെയിം തന്നെയാണ്. നമുക്ക് അതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സൈൻ ബേച്ചാണ് സാധാരണ എല്ലാ വീഡിയോക്കകത്ത് ഉപയോഗിക്കുന്നത്. വേറെ എഫക്റ്റുകളൊന്നും എനിക്ക് പറഞ്ഞാലില്ല, മനസ്സിലായല്ലോ. ഫ്രീക്വൻസി സ്പീഡ് ആംഗിൾ വൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സെല്ലിലോട്ട് പോകുന്നത്, ആംഗിൾ ടു റൈറ്റ് സെല്ലിലോട്ട് പോകേണ്ടത് ആണ് മാത്രം ഓർത്താൽ മതി. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്. ആംഗിളിൻ്റെ ചെവിനനുസരിച്ചാണ് നമ്മളിങ്ങനെ ഈ ആംഗിൾ വൺ, ഇപ്പോൾ ആംഗിൾ വൺ അല്ലേ കൊടുത്തത്, ആംഗിൾ ടു കൊടുക്കുവാണെങ്കിൽ ഈ ചുവടി ഇങ്ങനെ ഒരു കുറച്ചൊരു മൂവിങ് എഫക്റ്റ് സ്പീഡ് ചെരിവ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ കൂടുതൽ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് കൂടുതൽ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇത്രയൊരു മൂവിങ് വരുന്നതായിരിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്വിങ് എഫക്റ്റിനകത്ത് പറഞ്ഞു തരാനുള്ളൂ. വീഡിയോ എല്ലാവരും നല്ല, താങ്ക് യു ഓൾ.